വെഹിക്കിള് ഇൻസ്പെക്ടർ പറയാണ് പുറത്തിറക്കണ്ട. വർഷാവർഷം കാശ് തന്നെ പറഞ്ഞ് ഞങ്ങൾ അടക്കാൻ തയ്യാറാണ്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിട്ടില്ലേ. അപ്പൊ ഇതാ മച്ചാമാരെ, നമ്മളെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ മാൻഡ്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മാനും അവിടെ കിടപ്പുണ്ട്. രണ്ട് വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന കാര്യം നിങ്ങൾ തമ്പിനേല് കണ്ട പോലെ തന്നെ. ഇതാ ശിവൻ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരമായി ആ വണ്ടി കൊണ്ട് ഇട്ടിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സാധനങ്ങൾ മൊത്തം, രണ്ട് വണ്ടിയിലെ സാധനങ്ങൾ, ഇതിൻ്റെ സബ്ബൂഫർ, പിന്നെ പാട്ട് കേൾക്കുന്ന സാധനങ്ങൾ, പിന്നെ സ്പീക്കർ, അതുപോലെയുള്ള മുകളിലത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ അഴിച്ച് വെച്ച് ഞങ്ങളും മാന്യരെ പോലെ ഞങ്ങൾ റോഡിൽ കൂടെ മാന്യമായിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കയറ്റിയതും നമ്മളെ വീഡിയോയിൽ എങ്ങനെ കയറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇനി അഴിച്ചെടുക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ശരിക്കും സങ്കടമുണ്ട്, എന്നാലും ഇതെല്ലാം അഴിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ട് പോകുവാണ്. കളയാനൊന്നും പറയാൻ പറ്റില്ല, വീട്ടിലെടുത്ത് വെയിച്ചേക്കു, അത്രേ ഉള്ളൂ. അതെ, ദാഷിബിനെ എത്ര നേരത്തെ പരിപാടിയാണിത്. ഇത് ഇതൊക്കെ നമ്മള് കണ്ടന്റ് ഉണ്ടാക്കി ഇട്ടതാണ്. ഇത് നമ്മള് ഈ ഒരു സബ്ബൂഫറും കാര്യങ്ങളൊക്കെ നമ്മള് ചേട്ടൻ തന്നതാണ്. ഇത് ഓട്ടോയിൽ കയറ്റിയതും ഇതിനെ ഓട്ടോ കുലുക്കിയതൊക്കെ നമ്മള് ചെയ്തതാണ്. അകത്ത് കയറ്റിയത് കണ്ട, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം കൊണ്ടാണ്, ഒരു ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ എന്താ ഇങ്ങനെ ചെയ്യണം അല്ലേ. കൂടുതലായിട്ട് വീഡിയോ സംസാരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇന്നിപ്പൊ ഈ കാണിക്കേണ്ട ഈ കാട്ടായം കാണിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെല്ലാരും വണ്ടികളെല്ലാരും സ്ഥിരം റോഡിൽ കാണുന്നതാണ്. അതെ, അപ്പോഴേക്കും നമ്മുടെ വണ്ടി, നമുക്ക് സ്വന്തമായിട്ടുള്ള വണ്ടി മറ്റുള്ളവരുടെ അതിൽ നിന്ന് ചെറുതായിട്ടോ ചിലപ്പോ ഒരു സ്റ്റിക്കർ ഒട്ടിക്കോ എന്തെങ്കിലും രീതിയിലൊരു വ്യത്യസ്തമായിട്ട് കൊണ്ടുനടന്നാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം. നമ്മളെല്ലാ ദിവസവും വൃത്തിയാക്കി കൊണ്ടുനടക്കുന്ന ഒരു സാധനമല്ലേ, പിന്നെ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്കത്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് ആർക്ക് പ്രയോജനം, ആർക്കും ഒരു പ്രയോജനം. ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടി വരെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. സൈലൻസർ കയറ്റിയതും അതും ഇതെല്ലാം പലതാ, എത്ര വീഡിയോകളിൽ നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ വെറുതെ വെച്ചിരിക്കട്ടെ, ഇത് താഴെ വെച്ച് ലൈറ്റ് എടുത്ത് മേളിൽ വെച്ചേക്കണതാ. ഇതാ ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങളെ ഓട്ടോ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യമായിട്ട് മേടിച്ചതാണ് ഈ ഓട്ടോ, മാൻഡ്രിക് ഓട്ടോ. ഇതിനെ പെട്രോൾ ഓട്ടോ മേടിച്ച് ഇതിനകത്തേക്ക് സബ് ഊഫർ കയറ്റിയതും പാട്ട് കയറ്റിയതും ഒക്കെ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയാവുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മേടിച്ച ഓട്ടോ ആണ് ആപ്പ ഓട്ടോ. അതിൽ ഞങ്ങൾ പോയിട്ട് എറണാകുളം വരെ പോയിട്ട് കഷ്ടപ്പെട്ട് പോയി അവിടുന്ന് സാധനം മേടിച്ച് ചെണ്ട മേടിച്ച് കയറ്റിയിട്ടുള്ളതാണ് ഞങ്ങൾ. അപ്പം ഇതെല്ലാം ഇനി അഴിച്ച് ഏകദേശം അതിനൊരു 5,000-6,000 രൂപ മുടക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു ഏതാ എനിക്കറിയില്ല, ഇത് ഇത്രയും രൂപ മുടക്കി ഞങ്ങളിതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ഇപ്പം അഴിച്ചു വെക്കാൻ പോവുക. വേറെ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളോട് പറയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമം അനുസരിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഞങ്ങളായിട്ട് നിയമം തെറ്റിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഞങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ അഴിച്ച് മാറ്റിയാണ്. കാര്യം ഇത് കണ്ടിട്ട് ഇനി ആർക്കും വല്ലതും വരാതെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധ പോയിട്ട് അങ്ങനെ ഒരു ആവശ്യം വേണ്ട. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കഴിഞ്ഞ എന്തായിരുന്നു നമ്മൾ കൊല്ലത്ത് അല്ലേ, കൊല്ലത്ത് മീറ്റപ്പിന് പോയായിരുന്നു. ആ അപ്പൊ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യം, കാര്യം നമ്മൾ ഓട്ടോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഓട്ടോയുടെ മീറ്റപ്പിനൊക്കെ പോയത്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ഓട്ടോകൾ കാണുമ്പോൾ. ആ വന്ന ഓട്ടോകളെല്ലാം അതൊരു മീറ്റപ്പിന് വേണ്ടിയിട്ട് അലങ്കരിച്ച് കൊണ്ടുവന്ന ഓട്ടോകളാണ്. അത് അതിനുശേഷം അവർ കാര്യം ഒരു ടാക്സി വണ്ടി ഓടണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാട്, എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിട്ടാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഓട്ടോ ഓടി ഒന്നും കിട്ടപ്പോരുന്നില്ല, വണ്ടിക്കകത്ത് വണ്ടിയോടുള്ള ഇഷ്ടത്തിന് ഓരോരോ സാധനം മേടിച്ചു വെക്കുമ്പോ എന്തോരം മിച്ചം പിടിച്ചിട്ടാണ്. അതെ, അയ്യോ വണ്ടിയുടെ ലുക്കേ പോയി കേട്ടോ, മേനകേടായല്ലേ. ഊഫ് എന്റെ പൊന്നെ. ശേ, അപ്പോ അത് ഞങ്ങള് ചെയ്ത് ഓട്ടോ വേണേ പറഞ്ഞാ മതി. ആ ഓട്ടോ ഞങ്ങള് എന്താ പറയാ, ആ വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് മഞ്ഞപ്പത്രങ്ങളാണെന്ന് തോന്നുന്നത്. നമ്മളോട് ഇത്രക്ക് വൈരാഗ്യമുള്ള ആൾക്കാരെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം
പത്രത്തില് വന്ന ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീഡിയോയിൽ ഇടുന്ന തമ്പനെയിൽ അതുപോലെ തന്നെ കോപ്പി അടിച്ച് ഒരു മാറ്റമില്ലാണ്ട് സെയിം സാധനം അവർ പത്രവാർത്തയാക്കി. ഞങ്ങൾക്കെതിരെ ഞങ്ങളോടുള്ള പ്രതികാരമാണോ? ഇനി ഈ ഓട്ടോക്കാരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണോ ടൂറിസ്റ്റ് ബസ്സിനും എല്ലാത്തിനും ഇതേപോലെ ചെയ്തപ്പോഴേക്കും എന്നാൽ എല്ലാം ആയിക്കോട്ടെ എന്ന് കരുതി. മറ്റേ സൈക്കോകളില്ലേ, ഇതിനൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാർ ആണോ എന്ന് അറിയില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ഞങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ന്യൂസ് വന്നിരുന്നു, ഒരു മഞ്ഞപത്രം വന്നിരുന്നു. ഞങ്ങൾ അത് ആരാണ് എന്താണെന്നൊന്നും പറയാനുള്ള, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമില്ല. കാര്യം ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും പിന്നെ ഞങ്ങൾ എവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണെന്നും ഇപ്പൊ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ ന്യൂസുകാർക്ക് എന്താ അടിച്ചിറക്കാൻ പറ്റാത്തത്? ഞങ്ങൾക്കെതിരെ ആർക്ക് വേണമെങ്കിലും, അതെ, ആർക്ക് വേണമെങ്കിലും കുറെ ലോക്കൽ ന്യൂസുകാർ അടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ഞങ്ങളിത് ഇത്രയും പൈസ കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വണ്ടിയിൽ നിന്നത് പൂർണ്ണമായിട്ട് ഞങ്ങൾ അഴിച്ച് മാറ്റുകയാണ്. കാര്യം ഞങ്ങൾ നിയമം പാലിച്ച് നടക്കുകയാണ്. കാര്യം നിയമം തന്നെ പാലിച്ചിടക്കും. ഞങ്ങൾ ഒരിക്കലും യാതൊരു കാരണവശാലും പുറത്തു പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വർഷം കറക്റ്റ് ഇൻഷുറൻസും പൊല്യൂഷൻ എടുക്കാൻ മാത്രം കൊണ്ടുപോകേണ്ടി വരും വേണ്ടി. എല്ലാരും ഒന്ന് ക്ഷമിക്കല്ലേ. ആ, ഞങ്ങൾ എന്തായാലും വണ്ടി എന്തായാലും ഇനിയിപ്പോ സർക്കാർ പറയണു പുറത്തിറക്കണ്ട, അല്ലെ, വെഹിക്കിള് ഇൻസ്പെക്ടർ പറയണു പുറത്തിറക്കണ്ട. വർഷാവർഷം കാശ് തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അടക്കാൻ തയ്യാറാണ്, നമ്മുടെ രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടിട്ടില്ലേ. അതെ, ഞങ്ങൾ രാജ്യത്തിന്റെ അല്ലേ, കേരളത്തിന്റെ. അതെ, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഓട്ടോ, ഞങ്ങൾ പ്രൈവറ്റ് ഓട്ടോ ആയതുകൊണ്ടാണ് ഈ വണ്ടിയുടെ കളറ് മഞ്ഞയും ബ്ലാക്കും ആയതുകൊണ്ടാണ് നമ്മൾ കാണിച്ച അപ്രൂവൽ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കളർ കോമ്പിനേഷൻ ആക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ കറുപ്പും മഞ്ഞയാണെന്ന് പറഞ്ഞു. അപ്പൊ ആർ സി മേടിച്ചു നോക്കി, പുള്ളി പറഞ്ഞു പുള്ളിയാണത് സൈൻ ചെയ്ത് വിടുവല്ലോ, അത് പുള്ളിക്കാരനാ ചെയ്തത്. അതുകൊണ്ട് കറുപ്പും മഞ്ഞ വേറെ കളറൊന്നും കേറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. പിന്നെ ചോദിച്ചു എന്താണ്, പുലിക്കുട്ടിയാണോ? പുലികളിയാണോ ചോദിച്ചു. കാര്യം ഇങ്ങനെ പെയിന്റ് അടിച്ച് വന്നതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ പെയിന്റ് അടിച്ചത്. അത് ഞങ്ങളുടെ ഇഷ്ടക്കാരെ ബുക്കിലും പ്രൈവറ്റ് ഓട്ടോ ആണല്ലോ, അതുകൊണ്ട് അടിച്ച്. ഇനി ഈ കളർ കണ്ടിട്ട് ഇന്നേ വരെ ആർക്കും ഒരു ആക്സിഡന്റോ? പിന്നെ പേപ്പറെല്ലാം കറക്റ്റായിട്ട് കൊണ്ടു കിടക്കണോന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. നമ്മള് എവിടെയൊക്കെ കൊണ്ടു കിടന്നിട്ടും ഇതുവരെ ആരുടെ ഒരു ശ്രദ്ധയോ ഒന്നും സംഭവിച്ചിട്ടില്ല. കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ വണ്ടി മാൻഡ്രിക്കിനെ ഞങ്ങൾ എന്തായാലും പുറത്തിറക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇനി റോഡിൽ ഇറക്കിയാലല്ലേ ശ്രദ്ധ തെറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവം പേപ്പറെല്ലാം കറക്റ്റ് ആകട്ടെ, പേപ്പറെല്ലാം പക്കാരും എല്ലാവരും നോക്കിക്കോ. വേണം നമ്പർ പ്ലേറ്റ് കാണിച്ചു തരാം. KL04N76 75 ഇതാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ. കണ്ടോ, ഇതെല്ലാം പേപ്പറെല്ലാം കറക്റ്റ്. ഇനി രണ്ടു മാസം കഴിയുമ്പോ പൊല്യൂഷൻ തീരും. പൊല്യൂഷൻ അല്ല, രണ്ടാം മാസം തീരും. ഇനി ആർക്കെങ്കിലും വണ്ടി വേണോന്ന് പറയണ നമ്മള് കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ ഓടിക്കരുത്. അതെ, അല്ലെന്ന്, രണ്ടാം മാസം പൊല്യൂഷനും തീരും, ഇൻഷുറൻസും തീരും. അത് എടുക്കാൻ വേണ്ടി ചിലപ്പോ ഒന്ന് പുറത്തിറക്കണം. അതല്ലാതെ ഞങ്ങക്ക് വേറെ ഒന്നും നിവർത്തിയില്ല. ഇത്രയും സാധനങ്ങൾ അടിച്ചു വെച്ചേക്കണേ. ഇതാ അടുത്തത് നമ്മുടെ ആപ്പ വണ്ടിയില സാധനം അഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മള്, ഇതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടായിരിക്കും. 5000 രൂപ 6000 രൂപയൊക്കെ മുടക്കി, 6000 രൂപയൊക്കെ മുടക്കി ഞങ്ങൾ എറണാകുളത്ത് പോയി മേടിച്ച് നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ടതാ. അപ്പൊ അതെ, അത് എടുത്ത് അഴിച്ച് മാറ്റാൻ പോവാ. അതിന്റെ സബ് വൂഫറും അതുപോലെ തന്നെ ആമ്പും ഇവിടെ ഇരിപ്പുണ്ട്. അത് രണ്ടും എടുത്ത് അഴിച്ച് മാറ്റാൻ പോവാതാ. കണ്ടാ, ഇനിയൊരു ചെറിയൊരു ബോക്സ് പോലും വെക്കാൻ പറ്റുമോ? പാട്ടുകൾക്ക് ഇടിയൊന്നും പാടില്ല, ഇടിയൊന്നും പാടില്ല. മേലത്തെ ബോക്സ് വേണോ വെച്ചോ? നമ്മളിതേവരെ ആർക്കും ഒരു പുറത്ത് ഇന്നേവരെ നമ്മളോട് വെച്ച് നമ്മൾ പാട്ട് വെച്ചിട്ട് പോയിട്ട് നമുക്ക് ആ ഓട്ടോ കേൾക്കാനുള്ള ഒരു സൗണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഇതേവരെ പുറത്ത് പോയി ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ പാട്ടൊക്കെ ഇട്ട് മറ്റുള്ളവർക്ക് ശല്യമായിട്ടോ ഒന്നും ഇന്നേവരെ നമ്മൾ ചെയ്തിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ആ അതെ, ഇതിനൊക്കെ നമ്മൾ ടാക്സ് കൊടുത്ത് എന്നാൽ ഇതൊക്കെ ടാക്സ് കൊടുത്ത് വാങ്ങിച്ചു, എന്നാൽ ഇതൊക്കെ ഒഴിവാക്കി വിടുക. അതുമില്ല,
എന്നാ ഇത് വിൽക്കാണ്ട് ഇന്ത്യയില് അല്ലെ കേരളത്തിലൊന്നും ഇത് കിട്ടാതെ വരികയാണെ പിന്നെയും ഉണ്ട്. നമ്മള് ഇലക്ട്രോണിക്സിറ്റിയില് ആ ഇലക്ട്രോണിക് സിറ്റിയില് എല്ലാ സാധനവും കിട്ടും. നമ്മള് ടാക്സ് കൊടുത്താണ് ഇത് മേടിക്കേണ്ട. ഇലക്ട്രോണിക് സ്റ്റേറ്റ് 12 inch സബ് വൂഫർ. അപ്പൊ അതെ എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ശിവനെ. രണ്ട് ഓട്ടയിൽ നിന്നും അത്യാവശ്യ സാധനങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്തൊക്കെ അഴിച്ചു വെച്ചേക്കണത്? പിന്നെ അതിന്റെ അകത്ത് സീരിയ ഉൾപ്പെടെ അയച്ചു. ഇതിനകത്ത് സീരിയ അയക്കാൻ പറ്റണല്ലോ, അതിന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ടൂളില്ല എന്റെ കയ്യിൽ അയക്കാനായിട്ട്. ഇത് സിമ്പിൾ ആയിരുന്നു അയക്കാൻ. ഇത് അതിന്റെ അകത്ത് ഇരുന്ന സ്പീക്കർ, അത്ര വലിയ സബ് ഇരുന്നോണ്ട് ഈ സ്പീക്കർ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേ മിറർ വെക്കണം തിരിച്ച്. ചോക്കമ്പി അതിന് അയക്കണം. വണ്ടിയുടെ ഷെയ്ഡ് മറ്റേ എന്റെ മിറർ അതൊന്നും ആ മിറർ അയച്ചെടുത്തിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ. അതെ ക്രോസ് ബാർ നമ്മള് കമ്പ്യൂട്ടർ വെച്ചിരുന്ന ക്രോസ് ബാറും കാര്യങ്ങള്. പിന്നെ സോളാർ ഒക്കെ ഉണ്ട് അതകത്തുകൊണ്ട്. ഈ വണ്ടിക്ക് ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടിരുന്നത് സോളാറിൽ നിന്ന്. വേറൊരു ബാറ്ററി ഉണ്ട്, അതെല്ലാം അഴിച്ചു വീട്ടിക്കൊണ്ട് വെച്ചു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ ഞങ്ങൾ ഇവിടെ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടല്ലോ. നമ്മളായിട്ട് ഇനി ഒന്നും കേട്ടല്ലേ. അപ്പൊ ഇനി മര്യാദക്ക് ഓടിക്കാം. അതെ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ കാരണം വേറൊന്നും അല്ല. അപ്പൊ ഒരുപാട് പിന്നെ പറഞ്ഞോ അയക്കാൻ ദീസാനൊക്കെ അയക്കാൻ വേണ്ടിട്ട് വീൽക്കപ്പ് ഒന്നും അയച്ചിട്ടില്ല. വീൽക്കപ്പ് ഈ വീൽക്കപ്പ് എന്തായാലും അയച്ചേക്കാം. എന്തായാലും ചില പത്രങ്ങളൊക്കെ പറയണേ എന്താണ്, അതായത് ഈ വീൽക്കപ്പ് പോയിട്ട് ഇത് കണ്ട് ഇത് അയക്കാൻ പോലും മേല ഈ വീൽക്കപ്പ് പോയിട്ട് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. വീൽക്കപ്പ് കൊണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് എനിക്കറിയാൻ മേലേ. വീൽക്കപ്പ് ഊരി പോയിട്ട് എന്താണ് വീൽക്കപ്പ് ഊരിയിട്ട് അങ്ങനെ എന്താ വീൽക്കപ്പ് വണ്ടിയിൽ വെച്ചിരിക്കണ വീൽക്കപ്പ് ആ വഴിയെ കൂടി പോണ യാത്രക്കാരുടെ വഴി യാത്രക്കാർ അതായത് കാൽനട യാത്രക്കാരും ബൈക്കുകാരൊക്കെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ. വീൽക്കപ്പ് ഇതെന്താ അയക്കാൻ പോലും പറ്റില്ല. വീൽക്കപ്പ് അതെന്തായാലും ഇനി എന്താണ് എല്ലാരോടും പറയാനുള്ളത്? നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മള് നിയമം പാലിക്കുക. അതെ, എല്ലാരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ടാക്സ് കൊടുക്കുക, വീട്ടിൽ വെക്കുക. വീട്ടിൽ വെക്കുക, വീട്ടിൽ ഇതേപോലെ ചില്ലുട്ടോ. അപ്പൊ ഇതാ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇനി അല്ല നമ്മുടെ വണ്ടികൾ ഇനി വണ്ടിയൊന്നും കാണിക്കണമെന്നില്ല. കാരണം ഇനി എന്തിനാ കാണിച്ചിട്ട്, ഇതൊക്കെയുള്ള രസോ അതൊക്കെ ഇങ്ങനെയൊക്കെ ആയി. അപ്പോ എന്തായാലും വേറെ നല്ലപോലെ പണിത വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ മറ്റൊരു വെച്ചിട്ട് ഉടനെ വരുന്നേരേക്ക് ഞങ്ങൾ പോവാണ്. വീണ്ടും വരുന്നേരേക്കും.